ഇന്ന് ലക്ഷദ്വീപിലെ ഞങ്ങളുടെ അവസാന ദിവസമായിരുന്നു. ഇന്നാണ് ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകേണ്ട ദിവസം. അതുകൊണ്ട് തന്നെ കടലിൽ അവസാനമായി ഒന്നുകൂടി കുളിക്കാം എന്ന് ഞങ്ങൾ കരുതി. കാലത്ത് തന്നെ വെള്ളത്തിലിറങ്ങിയത് കൊണ്ട് വളരെ നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു കടൽ വെള്ളം. പല മത്സരങ്ങളും ഞങ്ങൾ കടലിൽ നടത്തി. കടലിൻ്റെ അടി കാണാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ണട ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കടലിൻ്റെ അടിഭാഗം വളരെ വ്യക്തമായി കാണാമായിരുന്നു. ഏകദേശം സമയം ഉച്ചയോടടുത്ത് തുടങ്ങി. ഡ്രസ് മാറ്റി ഞങ്ങൾ ഒരു നാരങ്ങ സോഡ കുടിക്കാനുള്ള കട തപ്പിയിറങ്ങിയതാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് കാസിമിൻ്റെ ചായക്കട എന്ന കട കാണാൻ ഇടയായത്. അവിടെ നിന്നും ഞങ്ങൾ ലൈം കുടിച്ച് ശേഷം ഡ്രസ് മാറി പോവാനുള്ള എല്ലാ സെറ്റപ്പും റെഡിയായിരുന്നു. കപ്പൽ ഏകദേശം 3 മണിക്ക് എത്തുമെന്നാണ് അറിയിച്ചത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം കപ്പൽ വിദൂരത്ത് നിന്നും വരുന്നതായി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ലക്ഷദ്വീപിനോട് വിട പറയാനുള്ള സമയമായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവസാനമായി കുഞ്ഞുമുഹമ്മദ് കാക്കയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള എല്ലാ ലഗേജുകളും റെഡിയാക്കി. കപ്പൽ അടുത്ത് അണഞ്ഞിരിക്കുകയാണ്. കപ്പലിലെ ജീവനക്കാർ കപ്പൽ അടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കപ്പലിൽ നിന്നും നല്ല വീതി കൂടിയ കയറുകൾ കരയിലേക്ക് വലിച്ചെറിഞ്ഞ് അത് ഈ കാണുന്ന ബീമിൽ കെട്ടിയിട്ടാണ് കപ്പൽ കരയിലേക്ക് അടുപ്പിക്കുന്നത്. വലിയ കപ്പലായതുകൊണ്ട് തന്നെ ഒരുപാട് പേർ യാത്ര ഉണ്ടായിരുന്നു ഈ കപ്പലിൽ. ഏകദേശം 1.5 മണിക്കൂറോളം എടുത്തു കപ്പലിൽ നിന്ന് ആളുകളെ പുറത്തിറക്കാനായി. കാരണം കപ്പൽ കരക്കണയിക്കാനും അതുപോലെ അതിൻ്റെ ബാക്കിയുള്ള സജ്ജീകരണങ്ങൾ റെഡിയാക്കാനും ഏകദേശം 30 ജീവനക്കാരെങ്കിലും ഉണ്ടായിരുന്നു. ഓരോ കപ്പൽ എത്തുമ്പോഴും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുമായി കരയിലും ആളുകൾ നിന്നിരുന്നു. ഈ കാണുന്ന കയർ വലിച്ചു മുറുകിയാണ് കപ്പൽ അടുപ്പിക്കുന്നത്. ഈ ഒരു റബ്ബർ ബോളിൽ തട്ടി കപ്പൽ ഭിത്തി തകരാതെ സൂക്ഷിക്കുന്നു. ഏകദേശം 1000-ത്തിനടുത്ത് ആളെ കൊള്ളുന്ന കപ്പലാണ് ഇത്. മൂന്ന് തട്ടുകളായിട്ടാണ് കപ്പൽ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ബേപ്പൂരിൽ നിന്നും പുറപ്പെട്ട കപ്പലിനേക്കാൾ 2.5 മടങ്ങ് വലുപ്പമുണ്ട് ഈ ഒരു കപ്പലിന്. കപ്പലിൽ നിന്നും ആളുകൾക്ക് ഇറങ്ങാനുള്ള ഒരു ലാഡറാണ് ഈ കൊണ്ടുവരുന്നത്. JCB ഉപയോഗിച്ച് ഇത് കപ്പലിനോട് അടുപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു നടപ്പാത കപ്പലിനോട് അടുപ്പിച്ചാൽ മാത്രമേ ആളുകൾക്ക് കപ്പലിൽ നിന്നും കരയിലേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ.
ജെ സി ബി അത് കണക്ട് ചെയ്ത ഉടനെ തന്നെ ഓഫീസർമാർ അതിനുള്ള ടെസ്റ്റിംഗ് നടത്തുകയാണ്. ഇനി ആളുകൾ പുറത്തേക്കിറങ്ങുന്നു. ഇതെല്ലാം അവരെ സ്വീകരിക്കാൻ വന്ന ജനങ്ങളാണ്. ആംബുലൻസും തയ്യാറായിട്ടുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അസുഖമുള്ളവരെ കൊണ്ടുപോകാൻ വേണ്ടി രണ്ട് ചെറിയ ആംബുലൻസുകളും ഇവിടെ റെഡിയാണ്. ഈ കാണുന്ന ബോട്ട് സജ്ജീകരണം കപ്പലിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ കടലിൽ ഇറക്കാൻ ഉള്ളതാണ്. ഇനി ഞങ്ങളുടെ യാത്ര. ലക്ഷദ്വീപുമായി വിട പറയുകയാണ് ഇന്ന് ഞങ്ങൾ. സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്നു. കടൽ വളരെയധികം ശാന്തമാണ്. സൂര്യൻ താഴ്ന്നു പോകുന്നത് കാണാൻ വളരെ മനോഹരമായിരുന്നു. കപ്പലിൻ്റെ പുറകുവശത്ത് പോയാൽ നമുക്ക് എല്ലാ കാഴ്ചകളും നല്ല വൃത്തിയിൽ കാണാമായിരുന്നു. എല്ലാവരും നല്ല ക്ഷീണത്തിലും ടെൻഷനിലുമായിരുന്നു. ലക്ഷദ്വീപ് ഞങ്ങളിൽ നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടിരുന്നു. ഒരുപാട് ദൂരം സഞ്ചരിച്ചപ്പോൾ ഏകദേശം 7 മണിയോടുകൂടെ കടലിൽ നിന്നും ഡോൾഫിനുകൾ ചാടുന്നതും അതുപോലെ മറിയുന്നതും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അതൊരു വിദൂര കാഴ്ചയായതുകൊണ്ട് തന്നെ ക്യാമറയിൽ വൃത്തിയിൽ പകർത്താൻ കഴിഞ്ഞില്ല. ഡോൾഫിനുകൾ വളരെ പെട്ടെന്ന് ചാടിമറിയുന്നത് അതുപോലെ നീങ്ങിപ്പോകുന്നതും നിങ്ങൾക്ക് ഒരു ചെറിയ രൂപത്തിൽ കാണാൻ കഴിയും. ഞങ്ങൾ കൊച്ചിയോട് അടുത്ത് തുടങ്ങി. ഏകദേശം നേരം പുലർന്നു തുടങ്ങിയിരിക്കുന്നു. കപ്പൽ കൊച്ചിയിൽ അടുത്ത് വളരെ അടുത്തെത്തി കഴിഞ്ഞു. വില്ലിംഗ്ടൺ ഐലൻഡും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും വളരെ വ്യക്തമായി തന്നെ ഈ ഒരു പകലിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയും. ലക്ഷദ്വീപിനോട് വിട പറഞ്ഞ് കേരളത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി കപ്പലിൽ നിന്ന് ഇറങ്ങുന്ന പ്രൊസീജിയർ ആണ് ഉള്ളത്. അതിനായി കപ്പലിൽ നിന്ന് ലക്ഷദ്വീപിൽ ഇറങ്ങുന്ന ആളുകൾ ചെയ്ത പോലെ ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ വെയിറ്റിംഗ് ആണ്. കപ്പൽ മെല്ലെ മെല്ലെ കരയിലേക്ക് അടുപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവിടെയാണ് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ളത്. കൊച്ചിയിലും ജീവനക്കാർ റെഡിയായിരിക്കുകയാണ് കപ്പലിൽ നിന്നുള്ള ആളുകളെ ഇറക്കാൻ. ഈ ഒരു സ്പ്രിംഗ് ആക്ഷനിൽ തട്ടിയാണ് കപ്പലിൻ്റെ സൈഡ് തകരാതെ സൂക്ഷിക്കുന്നത്. ലക്ഷദ്വീപിൽ നമ്മൾ കണ്ട ബലൂൺ പോലുള്ള ഒരു ഫിറ്റിംഗ്സിന് പകരമാണ് ഇവിടെ ഇത് ഉപയോഗിക്കുന്നത്. ഇറങ്ങാനുള്ള ലാഡർ റെഡിയാക്കാനായി കപ്പലിലെ ജീവനക്കാർ താഴേക്ക് ഇറങ്ങുകയാണ്. കപ്പൽ കരയിലേക്ക് അടുപ്പിക്കാനായി ലക്ഷദ്വീപിൽ കണ്ട പോലെ കയർ വെച്ച് വലിച്ചു കെട്ടാനുള്ള പരിപാടിയിലാണ് കപ്പലിലെ ജീവനക്കാർ. ഉദ്യോഗസ്ഥർ വന്ന് കപ്പലിൻ്റെ എല്ലാവിധ കാര്യങ്ങളും പരിശോധിച്ചു തുടങ്ങി. അപ്പോഴേക്കും ബാഗും മറ്റ് സാധനങ്ങളും കളക്ട് ചെയ്യാനായി ഞങ്ങൾ കപ്പലിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ്. മൂന്ന് ഫ്ലോറുകളായിട്ടുള്ള ഈ കപ്പലിൽ ഞങ്ങൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലിഫ്റ്റിൻ്റെ സൈഡും അതുപോലെ കപ്പലിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാനുള്ള വഴിയും നിങ്ങൾക്ക് കാണാം. വളരെ വിശാലമായ ഒരു കപ്പലായതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രക്കാരെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം കപ്പലിൽ ഉറങ്ങാനുള്ള സെറ്റപ്പാണ്. ഒരുപാട് നീളത്തിൽ ഓരോ ഫ്ലോറിലും ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാഗ് എടുക്കാനായി ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിനടുത്ത് എത്തിക്കഴിഞ്ഞു.
ഇവിടെ ഞങ്ങളുടെ ലക്ഷദ്വീപ് യാത്ര അവസാനിക്കുന്നു. മറ്റൊരു സ്ഥലത്തേക്കുള്ള ട്രിപ്പിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി.